നമസ്കാരം. പരിശുദ്ധ സ്ലീഹ നോയമ്പിൽ നാം ഇന്ന് കാണുന്ന ശിഷ്യൻ കർത്താവ് ഏറ്റവും സ്നേഹിച്ച, കർത്താവിനെ സ്നേഹിച്ച ഒരു ശിഷ്യൻ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. സബദിയുടെ മകൻ, യാക്കോബിൻ്റെ സഹോദരൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ എന്നൊക്കെ പേരിൽ യോഹന്നാനെ നമുക്ക് പരിചിതമാണ്. മീൻപിടുത്തക്കാരൻ, സ്വന്തമായി ഒരു ഭവനമുണ്ടായിരുന്നവൻ എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും യോഹന്നാനെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 13:23, 19:26, 20:2 തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്ന ഒരുവൻ. ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ എന്നൊരു പേര് യാക്കോബിനും യോഹന്നാനും കർത്താവ് കൊടുത്തിട്ടുള്ളതായി മർക്കോസിൻ്റെ സുവിശേഷം 3:17 വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:51 വാക്യങ്ങളിലും കാണുന്നു. യോഹന്നാൻ്റെ ആഗ്രഹം ദൈവരാജ്യത്തെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:20 ദൈവരാജ്യത്തെപ്പറ്റി കർത്താവിനോട് ചോദിക്കുന്ന ഒരനുഭവം. മറ്റൊരു പ്രത്യേകത, ഏതൊരു കാര്യത്തെയും പറ്റി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ പവർ യോഹന്നാന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലയിടത്തും പലതിനെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം യോഹന്നാന് കഴിയുന്നുണ്ട്. ജോൺ, യോഹന്നാൻ, അന്നത്തെ കാലഘട്ടത്തിൽ സർവസാധാരണമായ ഒരു പേര്. വേലക്കാർ വളരെയധികമുള്ള ഒരു ഭവനത്തിലാണ്, പ്രത്യേകിച്ച് വല നെയ്യുവാൻ തക്കവണ്ണമുള്ള വേലക്കാരുള്ള ഒരു ഭവനമായിരുന്നു യോഹന്നാൻ്റേത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു മർക്കോസിൻ്റെ സുവിശേഷം 1:19 വാക്യങ്ങൾ. സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്വയം വീണ്ടും വീണ്ടും പറയുകയാണ്, കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. പ്രത്യേകിച്ച് കർത്താവിനെ അനുസരിച്ച ഒരു ശിഷ്യനെന്നും നമുക്ക് യോഹന്നാനെ പറ്റി പ്രതിപാദിക്കുവാൻ കഴിയും. പെസഹായിൽ പെസഹ ഒരുക്കുവാൻ തക്കവണ്ണം യോഹന്നാനോട് കർത്താവ് പറഞ്ഞപ്പോൾ അതൊരുക്കുവാൻ തക്കവണ്ണം സ്ഥലം കണ്ടെത്തുവാനായി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ യോഹന്നാൻ ഓടിപ്പോകുകയാണ്. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു യോഹന്നാൻ. കാരണം മറുരൂപമയിൽ മലയിൽ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തിരുവെഴുത്തുകൾ പഠിക്കുവാനും നല്ല അവബോധം വരുത്തുവാനും മനസ്സിലാക്കുവാനും വളരെയേറെ പരിശ്രമിച്ച ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, ഹി ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ അതേഴ്സ്. യെരുശലേമിലും എഫേസൂസിലും ശമരിയയിലും ഒക്കെ ജനത്തിൻ്റെ ഇടയിൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു യോഹന്നാൻ. സുവിശേഷം അറിയിക്കുവാനായിട്ട് പെന്തിക്കോസ്തിക്ക് ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ കുരിശാരോഹണ സമയത്ത് കുരിശിൻ്റെ ചവിട്ടിലായിരുന്ന യോഹന്നാനിലേക്ക് കർത്താവിൻ്റെ അമ്മയായ മറിയത്തെ തമ്പുരാൻ ഭരമേൽപ്പിക്കുകയാണ്. അവൻ്റെ ഭവനത്തിലേക്ക് മറിയത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നു. എന്തുമായി കൊള്ളട്ടെ, പെന്തിക്കോസ്തിക്ക് ശേഷം യോഹന്നാൻ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് പോയി. അറിയിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഒറജിട്ടിയിൽ എണ്ണയിൽ ഇടുവാൻ തക്കവണ്ണം യോഹന്നാനെ ഇടയായി എന്നുള്ളതും വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ദൈവകൃപയാൽ ഈ മനുഷ്യൻ യോഹന്നാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോരുകയാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞതിന് ശേഷം പത്മോസ് ദ്വീപിലേക്ക് ഏകനായി നാട് കടത്തപ്പെടുകയാണ്. പത്മോസ് ദ്വീപിൽ യോഹന്നാനുണ്ടായ വെളിപാടാണല്ലോ വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സുവിശേഷവും ലേഖനങ്ങളും വെളിപാട് പുസ്തകവും ഒക്കെ എഴുതുവാൻ തക്കവണ്ണം യോഹന്നാന് കഴിഞ്ഞിട്ടുണ്ട്. ഹി ഈസ് ഓൾസോ റെഫേർഡ് അസ് ദ പാട്രൺ സെയിൻറ് ഓഫ് ടർക്കി. 100 അദ്ദേഹം മരണം വരിച്ചതായിട്ടും കാണുന്നു. റോമൻ കത്തോലിക്ക, ആംഗ്ലിക്കൻ, ലൂതറൻ സഭകൾ 27 അദ്ദേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ
മറ്റ് സഭകൾ സെപ്റ്റംബർ മാസം 26-ാം തീയതി അദ്ദേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു. കയ്യിൽ ഒരു പാനപാത്രവും ഒരു സർപ്പത്തെയും ഉള്ള ഒരു പ്രതീകമാണ് യോഹന്നാന്റെ ചില ഐക്കണോഗ്രഫികളിൽ, ചില ചിത്രങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ, സ്നേഹത്തെപ്പറ്റി പ്രതിപാദിക്കുന്നവൻ, ആ സുവിശേഷങ്ങളിൽ ഉരുത്തിരിയുന്ന, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ള ചിന്ത നമ്മുടെ ഇടയിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.